നേരെന്ന് പറഞ്ഞ പടം ഫസ്റ്റ് ഡേ റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാല് മോഹൻലാൽ ഫാൻസുകാരായിരിക്കുമല്ലോ കൂടുതൽ ഈ പടം കാണാൻ കയറിയിരിക്കുന്നത്. അപ്പൊ അവരിറങ്ങി വരുമ്പോ പറയുന്നത് ഭയങ്കര സിനിമയാണ്, അങ്ങ് മറിച്ചേക്കുവാ ലാലേട്ടൻ തിരിച്ചു വന്നേക്കുവാന്നൊക്കെ കിടന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഒന്ന് രണ്ട് കൂട്ടുകാരോട് പറഞ്ഞത് ഇങ്ങനെയൊക്കെ കേൾക്കുന്നു, ഇതെന്തോ കണ്ടോന്ന് ചോദിച്ചപ്പോ അവരറിയില്ല, രണ്ടു ദിവസം കഴിഞ്ഞാ കാണുന്നുള്ളത്. അതെന്തോ ഒരു വിശ്വാസം ഇല്ല ആളുകൾക്ക് പറഞ്ഞിട്ട്. നീ അഥവാ പടം കൊള്ളാവോ ഇല്ലയോ എന്നുള്ള പോലും അവരൊരു മൂന്ന് ദിവസം ചില ഒരാഴ്ചയൊക്കെ പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞ് കണ്ടോളാം, ധൃതി ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നേ. അതൊരു കഷ്ടമാണ് കേട്ടോ, ഫാൻസുകാർ തന്നെ നാളെ മറ്റന്നാളെ കയറേണ്ടി വരും. കുറെ ആൾക്കാർ അങ്ങനെ നോക്കിയിരിപ്പുണ്ട്, കുറച്ചുകൂടി കൊള്ളാവുന്ന ആൾക്കാരൊക്കെ വന്ന് കണ്ടിട്ടേ. ഇപ്പൊ ഫസ്റ്റ് ഡേ ഒന്നും അങ്ങനെയുള്ളവർ വരത്തില്ലല്ലോ ഈ മോഹൻലാലിന്റെ അവിടെ അല്ലേ. മാത്രമല്ല 5000 ഫാൻസിന്റെ ഒന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്, പിന്നെ കുറെ ചടങ്ങൊക്കെ ഇവർ കണ്ടിട്ടുണ്ട്, പിന്നെ ഓൾറെഡി നല്ലപോലെ പേടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര സിനിമയാണ്, ഹൈപ്പ് കൊടുത്തിട്ട് മനസ്സിലായില്ലേ. ഇതിനെപ്പറ്റി ഒന്നും പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റായിരിക്കും. നിങ്ങൾ ഭയങ്കര സംഭവമാക്കി വെച്ചേക്കുന്ന സാധനം വെറുതെ മണ്ഡലം പറയുന്നൊക്കെ പറഞ്ഞായിരിക്കും വെച്ചേക്കുന്നത്. ചിലരൊക്കെ പറഞ്ഞു ഭയങ്കര എന്താ പറയുക ഉറക്ക ഗുളികയെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് കേട്ടോ. അത് ചിലർ അങ്ങനെ വന്ന് ഇറങ്ങി പറയുന്നുണ്ട്, അവർ ക്യാമറ വന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ എല്ലാം ഫസ്റ്റ് ഹാഫ് പോരാ അങ്ങനെയൊക്കെ പറഞ്ഞു, സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ അതും ഇല്ല എന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പോ ഇത് ശരിക്കും മിക്സ്ഡ് ആണ് അഭിപ്രായം. പക്ഷെ അത് രണ്ടു ദിവസം കഴിയണം റിയല് വരണമെന്നുണ്ട്. ചിലപ്പോൾ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തൊന്ന് വരാം, നമുക്കറിയത്തില്ല. പിന്നെ ഇനി ഒരു കോക്കിന്റെ റിവ്യൂ ഉണ്ട് വൈകിട്ട്. കോക്കിന്റെ റിവ്യൂ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ആണെങ്കിൽ ഒരുമാതിരിപ്പെട്ടവിടെ പോകും. കോക്കുമല്ല മോശം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ ഇത് മുഴുവനും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മോഹൻലാൽ പറഞ്ഞാൽ പോലും ആൾക്കാർ വിശ്വസിക്കത്തില്ല. എല്ലാം കോക്കിനോടൊക്കെ ചെന്ന് പറ നിങ്ങളൊക്കെ നല്ല പറയാൻ പറയണം കേട്ടോ, മോശം പറയരുത് കോക്കെ, ഞങ്ങൾ ഇത്രയും പേര് നല്ല പറഞ്ഞേക്ക. കോക്കിന് പിന്നെ അങ്ങനൊന്നും ഇല്ല, കോക്കുള്ളാരും പറയും, കോക്കിന് ഇഷ്ടപ്പെട്ടാൽ കോക്ക് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ പറയും, ഇഷ്ടപ്പെട്ടില്ല കോക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നും പറയും. പിന്നെ ഇത്രയും എല്ലാവരും നല്ല അഭിപ്രായം പറയുന്ന പടം ആയതുകൊണ്ട് നല്ല പറയണമെന്നൊരു നിർബന്ധവും കോക്കിനില്ലെന്നുള്ളത് കാതൽ എന്ന് പറഞ്ഞ സിനിമയെ പറ്റി വൻ ഹൈപ്പ് അടിച്ച് മമ്മൂട്ടി ഫാൻസും അല്ലാത്തവരെല്ലാം ഇഷ്ടപ്പെട്ടു. മറ്റേ പുരോഗമനവാദികളായ സകല മനുഷ്യരും പുരോഗമിച്ച് അങ്ങ് ഉന്നി എന്താ പറഞ്ഞ അങ്ങോട്ട് കയറി അങ്ങോട്ട് നിന്നപ്പോ കോക്ക് പറഞ്ഞ എന്തുവാ കൊള്ളത്തില്ലെന്ന് തന്നെ പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ഇതും പറയും, അത്രേ ഉള്ളൂ. കോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പകുതിയൊക്കെ ഞാൻ വിശ്വസിക്കും, മൊത്തം വിശ്വസിക്കത്തില്ല, അത് വേറെ കാര്യം. നിങ്ങളപ്പോ ബാക്കിയുള്ളവർക്ക് ഇനി അതുകൂടെ കണ്ടു കഴിഞ്ഞാൽ അത് രാത്രിയിലേ വരത്തുള്ളൂ, കോക്ക് ഒരു ടൈമുണ്ട് കോക്ക്. അതുവരെ ആൾക്കാർ ഇപ്പൊ നോക്കിയിരിക്കും കോക്കിന്റെ ഒന്ന് കേട്ടിട്ട് പോവാ എന്തല്ലേ, ഇത്രയും മണ്ടന്മാരെ കൊണ്ടൊന്ന് നിർത്തണ്ടേ, ഈ തിയേറ്റർ റെസ്പോൺസ് ഒന്നും എടുക്കണ്ട, ജസ്റ്റ് ആ കോക്ക് എന്ന് പറഞ്ഞ പ്രശ്നം തീർന്നു. ഇവരെയൊക്കെ കൂടെ കാണിച്ചു കഴിഞ്ഞാൽ ആര് വരാന്, ഈ തീയേറ്ററങ്ങളെല്ലാം എന്താണ് അവിടെ വരും, അതിനെ അട്രാക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല, മനസ്സിലായില്ലേ. മോഹൻലാൽ ഈ ഫാൻസ് എന്ന് പറഞ്ഞ് നടക്കുന്നതിനൊക്കെ എന്നും തിയേറ്ററിലൊക്കെ തന്നെ ഉണ്ട് ഈ പടമൊക്കെ വരുമ്പോ. പക്ഷെ ഇതല്ല വേണ്ടത്, അടുത്തത് വരും, നാളെ അറിയാം വിവരം. അത് ഈ പറഞ്ഞ ആള് പറയുന്നത് എനിക്ക് വേഗം പ്രൊഡ്യൂസറോ എല്ലാവരൊക്കെ കാണുന്നുണ്ട് ചുമ്മാ പറഞ്ഞേ കേട്ടോ, കാരണം രണ്ടഭിപ്രായം ഉണ്ട്. പൊട്ട ഫാൻസ് പറയുന്നത് കേട്ടിട്ടൊന്നും നിക്കണ്ട, വേഗം കോക്കിനെ കൺവിൻസ് ചെയ്യ, എല്ലാരും ചെന്ന് കാല് പിടിക്ക്. കോക്കയെ നെഗറ്റീവ് പറയല്ലേ, കാരണം ഓൾറെഡി കുറെ പേര് മോശം പറയുന്നുണ്ട്. ഞങ്ങളൊന്ന് തള്ളി ഒരു പരുവത്തിന് വെച്ചേക്കുക, അത് നശിപ്പിക്കരുതെന്ന് പറയേണ്ടി വരും. കാരണം അത് നല്ല ഈ പറഞ്ഞ പോലെ എല്ലാവരും പറയുന്നത് നല്ലതാണെന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് വരുന്നത് കണ്ടത് എല്ലാവരും. അത് ഈ ഓൺലൈൻ മീഡിയക്കാരാ കൂടുതലും പറയുന്നത്, അല്ലാത്തവരൊന്നും കൂടുതൽ പറയുന്നില്ല. ആ കാണാത്തവരൊക്കെ ഇതൊക്കെ കണ്ടിട്ട് കണ്ടോ കണ്ടോ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. ഇത് ഇടയ്ക്കൂടെ കയറി വരുന്നൊരു സാധനമാവാം, കാരണം കഴിഞ്ഞ ഇടയ്ക്കൊക്കെ മമ്മൂട്ടി കുറച്ച് സിനിമകളൊക്കെ നല്ലപോലെ ചെയ്ത് വിജയിപ്പിച്ചു, നല്ലതാണെന്ന് പറഞ്ഞതൊക്കെ വിശ്വസിച്ചിരിക്കും ആൾക്കാർ. അതേ മൂഡിലാണ് ഈ സാധനം കയറി വന്നേക്കുന്നത്. അപ്പൊ ചിലപ്പോൾ എല്ലാവരും വിശ്വസിക്കുന്ന എന്തോ മമ്മൂട്ടിയൊക്കെ കാണിച്ച് ആ പടം ഹിറ്റായപ്പോൾ എന്താണോ നമ്മൾ ഓൺലൈനിൽ കണ്ടത് അല്ലെങ്കിൽ നാട്ടുകാർ പറഞ്ഞതെന്ന് പറയുന്ന പോലത്തെ തന്നെ ഒരു സാധനമാണ് ഇപ്പൊ നേരിന്റെ കൂട്ടത്തിൽ വന്നേക്കുന്നത്. അത് ഒറിജിനൽ ആവാം വേണേ ഡ്യൂപ്ലിക്കേറ്റ് ആവാം, പക്ഷെ അത് അറിയണമെന്നുണ്ട് രണ്ടു ദിവസം എടുക്കും എന്ന് ആൾക്കാർ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, മോഹൻലാലിന്റെ ഭാഗത്തു നിന്നും മോഹൻലാലിന്റെ പി ആർ വർക്ക് ചെയ്യുന്നവരുടെ ഭാഗത്തു നിന്നും മുൻപേ ഒരുപാട് വഞ്ചനകൾ അല്ലെ ചതി അല്ലെ കള്ളം പറഞ്ഞ് ഇതേപോലത്തെ പരിപാടി ചെയ്തതായിട്ടൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചപ്പോൾ പലരും പറഞ്ഞില്ലല്ലോ ഒരാഴ്ച കാണുന്നുള്ളതെന്ന് പറയുന്നതിന് കാരണം അതാ. അല്ലാതെ ആർക്കും മോഹൻലാലിനോട് ഹേറ്റ് ഉള്ളതുകൊണ്ടൊന്നും അല്ല ഈ പടം ഒന്നും കാണാത്തത്. ഇവർ പറയുന്നത് വിശ്വസിക്കാൻ പാടാ, കാരണം തിരിച്ചു വന്നു, എല്ലാ പ്രാവശ്യവും തിരിച്ചു വന്നോണ്ടിരിക്കുക. ഇനിയിപ്പോ വന്നാലും നമുക്ക് പ്രശ്നം, എതുവഴിയാലും പോവോ വരുമോ അതൊക്കെ പുള്ളിയുടെ ഇഷ്ടമാ, പുള്ളി പോകുന്നതും വരുന്നതൊക്കെ, അത് നമ്മളൊന്നും തീരുമാനിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വന്നിട്ടുണ്ടെ ഓക്കെ ഹലോ മോഹൻലാൽ എന്തുണ്ട് ആ അതും കൊള്ളാം. പക്ഷെ സിനിമയുടെ കാര്യത്തില് ഇനിയിപ്പോ അടുത്തതെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ളവരും കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ രസമായി കേട്ടോ, അതൊന്നും പറയാതെ അതായിരിക്കും കേൾക്കാൻ പോകുന്നത്. ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുകയാണ്, മാസ് കഴിഞ്ഞു, ഇനി കുടുംബം വരുവാന്ന്, കുടുംബത്തോടെ ഇങ്ങനെ പോരെ, കുടുംബം വരും മിക്കവാറും, കാരണം ക്രിസ്മസ് ഒക്കെ അല്ലേ. അതിൽ ഇങ്ങനെയൊക്കെയാലും പടത്തിനകത്ത് എന്തെങ്കിലും ഗുണമുണ്ടേ കൊള്ളാം, ഫാൻസുകാർക്കായാലും ഒരു ചെറിയ സന്തോഷം കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ കുറെ വർഷമായില്ലേ ഒരു പടമെങ്കിലും ഒന്ന് അതിപ്പോ ആയാലും പറഞ്ഞ് ആശ്വസിക്കുകയാണെങ്കിലും കുഴപ്പമില്ല, ആശ്വസിക്കട്ടെ. നമുക്കൊന്നും പറയാനല്ലേ, പാവങ്ങളല്ലേ എന്നെ വല്ലപ്പോഴും ഒരിക്കലാണ് ഈ നടന്റെ ഭാഗത്തുനിന്ന് ഒരു ഇച്ചിരി എങ്കിലും കൊള്ളാന്ന് പടമൊക്കെ വരുന്നത്. അപ്പൊ ഇവര് സ്വാഭാവികമായിട്ടും ഒരുപാട് സന്തോഷിക്കും, അതാണോ ഈ കാണുന്നതെന്ന് അറിയില്ല. എന്താണെങ്കിലും കൊള്ളാം, കോക്കിനെ മറക്കണ്ട, എത്രയും പെട്ടെന്ന് ഫാൻസ് അസോസിയേഷൻകാര് അവിടെ ചെന്ന് കാലെ വീണ്ടും കോക്കണ്ണ ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങൾ ഇത്രയും ഓർമ്മിച്ചിട്ടുണ്ടെന്ന് കൊളവാക്കരുത്. അപ്പൊ ശരി എന്നെ ബി